ഹലോ ഗൈസ്, എല്ലാവർക്കും ഗെറ്റ് സ്മാർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ മിക്സർ ഗ്രൈൻഡറും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സീരീസും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോയാണ്. അപ്പോൾ നിങ്ങളൊരു വീട്ടിലേക്ക് ഫുഡ് പ്രൊസസ്സറുള്ള മിക്സിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബ്രാൻഡുകളാണ് ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ പ്രീതിയും. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർഫ്ലൈയുടെ ATM ഈ ഓണത്തിന് ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ മോഡലാണ് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 4 ജാറ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ 4 ജാറിൽ ജ്യൂസർ ജാറ്, അതുപോലെ തന്നെ ഡ്രൈ ജാറ്, ചട്നി ജാറ്, നമുക്ക് മിഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ ജാറും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്കിതിൽ വരുന്നത് ഒരു ഫുഡ് പ്രൊസസ്സറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് വരുന്നത്. ഇതാണ് ഈ മോഡല് വരുന്നത്. ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം 1 HP വാട്ട്സ് എന്ന് വെച്ചാൽ ഒരു 1000 വാട്ട്സ് ആണ് മോട്ടർ പവറാണ് ഈ ഒരു മിക്സിയിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം നോർമൽ മിക്സികളുടെ സ്പീഡ് എന്ന് പറയുന്നത് 3 സ്പീഡായിരിക്കും വരാം. ഇതിലേക്ക് വരുമ്പോൾ 4 സ്പീഡ് വരുന്ന സിസ്റ്റമാണ് ഈ ഒരു മിക്സിയിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 3 വർഷത്തെ വാറണ്ടിയും 5 വർഷത്തെ മോട്ടർ വാറണ്ടിയും കമ്പനി ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ സോഡിയാക് എന്ന് പറഞ്ഞ മോഡൽ ഏകദേശം നമുക്ക് ഈ ഒരു ഫുഡ് പ്രൊസസർ ടൈപ്പ് കൊണ്ടുവന്നതിൽ ഒരു മിക്സി തന്നെയാണ് പ്രീതിയുടെ സോഡിയാക്ക്. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 4 ജാറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് പ്രൊസസർ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ വരുന്നത് നോർമൽ അതിൻ്റെ ജ്യൂസർ ജാറാണ്. ഈ ജ്യൂസർ ജാറിൽ വരുമ്പോൾ നമുക്ക് ബട്ടർഫ്ലൈയുടെ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ജ്യൂസർ ജാറാണ് അതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ജ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നോർമൽ രീതിയിൽ ജ്യൂസ് ചെയ്യാനും ഈ ഒരു ജാറിൽ കൂടെ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ 2 വർഷത്തെ ഫുൾ വാറണ്ടിയും അതുപോലെ തന്നെ മോട്ടറിന് 5 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. മറ്റേതിലേക്ക് വരുമ്പോൾ 3-year വാറണ്ടി ഉണ്ട്. വാറണ്ടിയുടെ ചെറിയ വേരിയേഷൻ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് പ്രൊസസ്സറായ രണ്ട് മോഡൽസ് വരുന്നത്. ഒന്ന് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സീരീസും അതുപോലെ തന്നെ പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ സീരീസും. ഇതാണ് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സീരീസ് വരുന്നത്. നമുക്ക് ഫുഡ് പ്രൊസസ്സറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ മോഡൽ. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ നോർമൽ നമുക്ക് മിക്സിയിലുള്ള പോലെ തന്നെ ഒന്ന് വരുന്നത് ഓവർലോഡ് കട്ടൗട്ട് സിസ്റ്റമാണ്. അതിൻ്റെ അടിയിലായിട്ട് കമ്പനീൻ്റെ ഓവർലോഡ് കട്ടൗട്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വർക്കിംഗ് ചെയ്യാൻ പറ്റാതെ ലോഡഡ് അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. പിന്നെ വരുന്നത് നോർമൽ മിക്സിയിലുള്ള പോലെ തന്നെ അതിൻ്റെ പ്ലഗ് വരുന്നത് നമുക്ക് നോർമൽ ടൈപ്പ് 3-pin ഇതിൻ്റെ പ്ലഗ് വരുന്നത്. പവർ പ്ലഗ് കാര്യങ്ങളൊന്നും അല്ല, നോർമൽ പ്ലഗ്ഗിൽ നമുക്കിത് വർക്കിംഗ് ആവും. പിന്നെ വരുന്നത് നോർമലും എന്നൊക്കെ പറയാം നമ്മുടെ മിക്സികളിൽ 3 സ്പീഡാണ് വരാം. ഇതിലേക്ക് വരുമ്പോൾ 4 സ്പീഡ് വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത വരുന്നത് നമുക്ക് ഫുഡ് പ്രൊസസ്സറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ഫുഡ് പ്രൊസസ്സർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് മിക്സികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ 1, 2, 3 ഈ 3 സ്പീഡിലും നമുക്കിത് വർക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ജാറാണ് വരുന്നത്, അത്യാവശ്യം നല്ല ഗ്രേഡ് വരുന്ന സൈനസ് സ്റ്റീൽ ജാറാണ് ഇതിൻ്റെ 3 ജാറിലും കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ജ്യൂസർ ജാറിലേക്ക് വരുമ്പോൾ അത് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ജാറായിരിക്കും അതിൽ വരാം. ഇതാണ് നമുക്ക് പ്രീതി സോഡിയാക്ക് മിക്സർ ഗ്രൈൻഡർ വരുന്നത്. ഒരു ബ്ലാക്ക് കളറായിരിക്കും അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിലേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓവർലോഡ് കട്ട് ഓഫ് സിസ്റ്റം കമ്പനി ഇതിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓവർലോഡൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അതനുസരിച്ചുള്ള ലോഡ് മാത്രമാണ് അത് എടുക്കുകയുള്ളൂ. പിന്നെ വരുന്നത് നോർമൽ മിക്സിയിലുള്ള പോലെ തന്നെ ഇതിൻ്റെ പിന്നും നോർമൽ ടൈപ്പ് 3-pin തന്നെയാണ് ഇതിൻ്റെ പിന്നും കമ്പനി കൊടുത്തിരിക്കുന്നത്. പവർ പ്ലഗ് കാര്യങ്ങളൊന്നും അല്ല. ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 750 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ ആയിരിക്കും പ്രീതി സോഡിയാക്ക് ഈ ഒരു മോഡലിലേക്ക് വരാം. പിന്നെ ഇത് വരുന്നതും സ്റ്റൈൻ സ്റ്റീൽ ടൈപ്പുള്ള 3 ജാറും ഒരു ട്രാൻസ്പെറൻറ്റ് ജ്യൂസർ ജാറും പിന്നെ ഒരു ഫുഡ് പ്രൊസസ്സർ ബൗളും ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് വരുന്നത് 3 സ്പീഡ് ഓപ്ഷനാണ് വരുന്നത്. 1, 0 എന്ന് പറയുന്നത് അത് ഓഫായിരിക്കും. പിന്നെ 1, 2, 3 ഈ 3 സ്പീഡിലും നമുക്കിത് വർക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ ഫുഡ് പ്രൊസസ്സർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 സ്പീഡിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് പൾസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഓവർലോഡൊക്കെ കട്ട് ഓഫ് ആകുമ്പോൾ അതിൽ ഇൻഡിക്കേഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ ഇതിൽ കത്തും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് മോഡലിൻ്റെയും ചട്നി ജാറാണ്. ഇതാണ് പ്രീതി സോഡിയാക്കിൻ്റെ വരുന്നത്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സീരീസിൻ്റെ വരുന്നത്. രണ്ടിലേക്കും വരുമ്പോൾ 500 ml കപ്പാസിറ്റിയാണ് ഈ 2 ജാറിലും വരുന്നത്. രണ്ടും ഓരോ ഗ്രേഡ് സൈനസ് സ്റ്റീലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റീൽ ക്വാളിറ്റിയും. അതുപോലെ തന്നെ ജാറായാലും 2 ഗ്ലാസ് ടൈപ്പ് വരുന്ന ട്രാൻസ്പെറൻറ്റ് ലിഡാണ് രണ്ട് മോഡലിലും കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ടിലും അത്യാവശ്യം സ്ട്രോങ് ഉള്ള ഹാൻഡിൽസും
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ജാറാണ്. ഇതിൻ്റെ സെക്കൻഡ് ജാർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡ്രൈ ആയിട്ട് വരുന്ന എന്തെങ്കിലും പൊടിക്കാനാണ് ഈ ഒരു ജാറിൻ്റെ ഉപയോഗം. അത് നമുക്ക് ബട്ടർഫ്ലൈയിലായാലും പ്രീതിയിലായാലും സെയിം ഏകദേശം ഒരു 1000 ml കപ്പാസിറ്റിയാണ് ഈ രണ്ട് മോഡലിലും വരുന്നത്. നമുക്ക് സ്പൈസിയായി വരുന്ന മുളക് മല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കാനാണ് ഈ ഒരു ജാറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഈ രണ്ട് മോഡലിലും മൂന്നാമത്തെ ജാർ. മൂന്നാമത്തെ ജാർ എന്ന് പറയുന്നത് ഇതിൻ്റെ വെറ്റ് ഗ്രൈൻഡർ ജാറാണ് വരുന്നത്. ഇത് പ്രീതി സോഡിയാക്കിൻ്റെ മോഡലിലും അതുപോലെ തന്നെ ഇത് ക്രിസ്റ്റയുടെ സീരീസ് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ മോഡലിലും. ഈ രണ്ട് ജാറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വട ദോശ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉഴുന്ന് കാര്യങ്ങളൊക്കെ അരയ്ക്കാനാണ് ഈ ഒരു ജാറിൻ്റെ മെയിനായിട്ട് വരുന്ന ഉപയോഗം എന്ന് പറയുന്നത്. പിന്നെ ബട്ടർഫ്ലൈയുടെ മിക്സി ജാറിൽ വരുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടിയും ആഡ് ഓൺ ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ആഡ് ഓൺ ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു മോഡലിൽ കമ്പനി അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ജ്യൂസർ ജാറാണ്. ബട്ടർഫ്ലൈയുടെ മോഡലും അതുപോലെ തന്നെ പ്രീതി സോഡിയാക്കിലും നമുക്ക് സെയിം ലിറ്റർ കപ്പാസിറ്റിയാണ്. ഏകദേശം 1500 ml കപ്പാസിറ്റിയാണ് ഈ രണ്ട് ജാറിലും വരുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ജാറിൽ നമുക്ക് നോർമൽ ജ്യൂസറാണ് നമുക്ക് അതിൽ പറ്റുക. അപ്പോൾ നോർമലായിട്ട് നമുക്ക് സാധാരണ എന്തെങ്കിലും നമുക്കിപ്പോൾ ഇട്ട ജ്യൂ ഇപ്പോൾ ഓറഞ്ച് അതുപോലെ തന്നെ നമുക്ക് ആപ്പിളൊക്കെ ഇട്ട് അടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നോർമൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിത് മേലേന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജ്യൂസ് ചെയ്യാം. ജ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, ജ്യൂസ് കാര്യങ്ങളൊക്കെ അത് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളൊരു ജഗ്ഗ് പോലെ നമുക്കിത് എടുത്ത് ഒഴിച്ച് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ജാറിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്കിതിൽ പറ്റുള്ളൂ. ഫ്രഷ് ജ്യൂസർ നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നതാണ് പ്രീതിയുടെ സോഡിയാക്കിൻ്റെ ജാർ. ഈ ഒരു ജാറിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സിസ്റ്റം ഇതിലും വരുന്നുണ്ട്. നോർമൽ നമുക്ക് ജ്യൂസർ ബ്ലേഡ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ട് അടിക്കുമ്പോൾ നേരത്തെ നമുക്ക് യൂസ് ചെയ്ത പോലെ തന്നെ 1500 ml കപ്പാസിറ്റി ഉണ്ട്. വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കെടുക്കും. അതിൻ്റെ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. നമുക്കിത് ഇപ്പോൾ മേലെ കൂടെ നമുക്കിത് ഓപ്പൺ ഇങ്ങനെ ഒഴിച്ചെടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ജാറിൽ അഡീഷണൽ വരുന്നത് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു ജാറിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോക്കും അതുപോലെ തന്നെ അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അൺലോക്ക് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിതാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. ഈ ഒരു ബ്ലേഡ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇതിൻ്റെ പാക്കിൽ അഡീഷണലായിട്ട് ഒരു ഫ്രഷ് ജ്യൂസർ ബ്ലേഡ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ബ്ലേഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നോർമൽ സിമ്പിളായിട്ട് നമ്മൾ ഇറക്കി വെച്ചാൽ മതി. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു ജ്യൂസറിൻ്റെ ഈ ഒരു ലിഡ് മാറ്റി വയ്ക്കാം. ഈ ലിഡ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കണ്ടെയ്നർ നമുക്കിതെടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഏറോ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതിൻ്റെ ഈ ഒരു ലോക്കിങ്ങിൻ്റെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഏറോ ഈ ഒരു ഇതായിട്ട് നമുക്ക് നേരെ വയ്ക്കാം. അതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ജ്യൂസർ ഓപ്ഷൻ ആയിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വേസ്റ്റ് പോയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലും ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാലാണ് ഇത് കറക്റ്റായിട്ട് നമുക്കിത് മേലെ നമുക്ക് ക്ലോസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ലിഡ് സെപ്പറേറ്റ് ഒരു ലിഡാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഈ ഒരു ലിഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഈ ഫ്രഷ് ജ്യൂസറിൻ്റെ ഈ ഒരു ഓപ്ഷൻ. ഇതൊരു മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് മിക്സിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ആപ്പിൾ പൈനാപ്പിളൊക്കെ ഈ ഒരു ആംഗിളിൽ കിട്ടാവുന്ന രീതിയിൽ നമ്മളിട്ട് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഇട്ടതിന് ശേഷം നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് നമുക്ക് ജ്യൂസ് ഇതിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ സോഡിയാക്ക് എന്ന് പറഞ്ഞ മോഡലിലാണ് ഈ ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ജ്യൂസറും തമ്മിലുള്ള മെയിനായിട്ട് വരുന്ന വ്യത്യാസം. ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് ഫുഡ് പ്രോസസർ ബൗളുകളാണ്. ഇതാണ് പ്രീതി സോഡിയാക്കിൻ്റെയും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെയും ക്രിസ്റ്റ എന്ന് പറഞ്ഞ മോഡലിൻ്റെയും രണ്ട് ബൗൾ സിസ്റ്റം വരുന്നത്. രണ്ടിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 ml കപ്പാസിറ്റിയാണ് ഈ രണ്ട് മോഡലിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ സ്ലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനും ചോപ്പിംഗ് ഈ ഒരു ഓപ്ഷനൊക്കെയാണ് ഇതിൽ കമ്പനി മെയിനായിട്ട് കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൽ നമുക്കിതിൻ്റെ ഫുഡ് പ്രോസസറിനെ ഇതിൻ്റെ സ്ലോ ആക്കാനായിട്ട് ഇതിൻ്റെ ഗിയർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. നമുക്കിതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ്
ഈ ഒരു ഓപ്ഷൻ ഇതില് കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ജാറൊക്കെ വിറ്റേനെ പോലെ തന്നെ നമ്മൾ ഇത് വിറ്റ് ചെയ്തു വെക്കുക അതിന് ശേഷം ഇതിന്റെ മേലെ നമുക്ക് ഇത് ഓപ്പൺ ലോക്ക് ചെയ്തു വെക്കുക മട്ടർഫ്ലൈ ഈ മോഡലും കമ്പനി സെയിം സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മോട്ടറിനെ സ്ലോ ആക്കാനായിട്ട് ഇതിന്റെ ഒരു സ്ലോ മോട്ടർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഗിയർ അറ്റാച്ച്മെന്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ആംഗിളിൽ വെച്ച് ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്ത് ഇത് മേലെ നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മേൽഭാഗം നമുക്കിത് റിലീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് നമുക്കിത് പുറത്തേക്ക് ഊരിടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ നമുക്ക് ആട്ട കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബ്ലേഡാണ് ഈ പറഞ്ഞ ആട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കുക അറ്റാച്ച്മെൻറ്റിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മൾ ഇതിങ്ങനെ നോർമൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ടൈറ്റ് ആയിരിക്കും സെയിം തന്നെയാണ് ഇതിൻ്റെ ബട്ടർഫ്ലൈയിലും വരുന്നത് ഈ സെയിം സിസ്റ്റം തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇറക്കി വയ്ക്കുന്നു നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടിലും നമുക്ക് ഇത് ഓപ്ഷനായിട്ട് കറക്റ്റ് ചെയ്തിരിക്കും അതിനുശേഷം ഇതിൻ്റെ ലിഡ് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കണം സെയിം നമ്മളിതിൻ്റെ ബട്ടർഫ്ലൈയിലും ഈ പറഞ്ഞ നമുക്കിതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതി സോഡിയാഗിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫുള്ള് നമ്മൾ പൊടി എടുക്കുമ്പോൾ ഈ ഒരു ഫ്ലോർ ലെവലാണ് ഇതിൻ്റെ കമ്പനി വെള്ളം ഒഴിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ളായിട്ട് ഇപ്പോൾ എത്ര കപ്പ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് അനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു ഫ്ലോർ ലെവൽ അനുസരിച്ച് നമ്മളിതിൽ വെള്ളം എടുത്താൽ മാത്രമാണ് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്കത് ആ ഒരു ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ സെയിം പോലെ തന്നെയാണ് ബട്ടർഫ്ലൈയിൽ വരുന്നത് ബട്ടർഫ്ലൈയിൽ ഇനി ഇപ്പോൾ നമുക്ക് പൊടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും അതിൻ്റെ വെള്ളം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് സെപ്പറേറ്റ് ചെറിയൊരു ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടി എടുക്കുമ്പോൾ ഈ ഒരു ബൗൾ കപ്പാസിറ്റി എന്ന് പറയുന്നതിൽ പൊടി എടുക്കുക വെള്ളമാകുമ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ അത്ര നേരം വെള്ളം എടുക്കാം അങ്ങനെയാണ് ഇത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മോഡലിൽ നമുക്ക് ആട്ട കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റാം അടുത്ത ബ്ലേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്ലേഡാണ് അടുത്ത ബ്ലേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ബ്ലേഡ് വരുമ്പോൾ ഇതായിരിക്കും ബ്ലേഡ് വരാം നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ സെയിം ഓപ്ഷനിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലേഡ് ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കൈയൊക്കെ മുറിയേണ്ട സാധ്യത വളരെ കൂടുതലാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ബ്ലേഡ് അറ്റാച്ച് ചെയ്ത് വയ്ക്കാനായിട്ട് അതിൻ്റെ ഈ ഒരു ഓപ്ഷനിലും സെയിം സിസ്റ്റം തന്നെയാണ് ഈ ഒരു ചോപ്പിംഗ് ബ്ലേഡ് വരുന്നത് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ് ഈ ഒരു ബ്ലേഡിൻ്റെ ഉപയോഗം മെയിനായിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും ലോക്ക് ചെയ്ത് വയ്ക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ സിട്രസ് ജ്യൂസറാണ് നമുക്ക് ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമുക്കത് പിഴിഞ്ഞ് ഇതിൻ്റെ അടിയിലേക്ക് വരും അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് മോഡലിലും ഈ ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ ഒരു മോഡല് നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ മുട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു ബ്ലേഡ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബ്ലേഡായിരിക്കും ഈ ഒരു ബ്ലേഡ് വരാം വിസ്കി ബ്ലേഡ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ കമ്പനി പറയണത് ഇത് നമുക്ക് എന്തെങ്കിലും പത പോലെ നമുക്ക് ചെയ്തെടുക്കാനാണ് ഈ ഒരു ബ്ലേഡിൻ്റെ ഉപയോഗം വരാം അപ്പോൾ ഇനി നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഫുഡ് പ്രോസസ്സറിലേക്കാണ് ഫുഡ് പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലേഡുകൾ വരുന്നത് നമുക്ക് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ബ്ലേഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു ഷാർപ്പായിട്ട് വരുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് ചോപ്പിംഗ് ബ്ലേഡാണ് നമുക്ക് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ സവോളോ അങ്ങനത്തെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണമെങ്കിലാണ് ഈ ഒരു ബ്ലേഡാണ് ഇതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വയ്ക്കുക പ്രീതി സോഡിയാക്കിൻ്റെ ഒരു മോഡലിൽ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഒരു മേലയിൽ ഇവിടെ ഒരു ചെറിയൊരു ബീഡിങ്ങിന് ടൈപ്പ് ഒരു ലോക്ക് വരുന്നുണ്ട് നോർമൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങിയിരിക്കില്ല ഇത് കറക്റ്റായിട്ട് ഈ ഒരു ആംഗിളിലേക്ക് നമ്മളിത് വെച്ചതിന് ശേഷം ഇത് ഷാർപ്പ് ചെയ്ത് വരുന്ന ബ്ലേഡാണ് ഒരിക്കലും നമ്മളിവിടെ കൈ അറ്റാച്ച് ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞത് ലോക്ക് ചെയ്തിരിക്കും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ചതിന് ശേഷം ലിഡ് വെച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ലിഡ് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലെ നിട്ട് കൊടുക്കുക അപ്പോൾ സവോള കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടും നമ്മളിത് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാർപ്പ് വരുന്ന ബ്ലേഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ച് വെയിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാണ് ഇതിൻ്റെ ചോപ്പിംഗ് ബ്ലേഡ് വരുന്നത് ഇതിൻ്റെ സ്ലൈസിങ് ബ്ലേഡിലേക്ക് വരുമ്പോൾ ഈ
ബട്ടർഫ്ലൈ ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ബ്ലേഡ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് മോഡലും ഒന്ന് ചെറിയ സ്പേസ് ആയിട്ട് നമ്മൾ സലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലേഡ് വയ്ക്കാം. കുറച്ചും കൂടിയും ലാർജ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു പുറത്തത്തെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ലൈസ് ചെയ്ത് കിട്ടും. സ്ലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെയിറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലേഡ് എടുത്ത് മാറ്റാൻ പറ്റും. ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഗ്രേറ്റിംഗ് ബ്ലേഡാണ്. ഈ ഒരു ബ്ലേഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാബേജ് അതൊക്കെ നമുക്ക് ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ബ്ലേഡിൻ്റെ ഉപയോഗം മെയിനായിട്ട് വരുന്നത്. നേരത്തെ ഫിക്സ് ചെയ്ത പോലെ തന്നെ സെയിം ഫിക്സിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിലും സോഡിയാക്ക് മോഡലിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. നമ്മൾ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ഈ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് നമ്മൾ മേലെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോർമൽ നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത പോലെ തന്നെ സെയിം ഓപ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബട്ടർഫ്ലൈയിലേക്ക് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഗ്രേറ്റിംഗ് ബ്ലേഡും ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് വെച്ച് നമുക്ക് വയ്ക്കാം. കുറച്ചും കൂടി ലാർജ് സ്പേസ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാർജ് ടൈപ്പുള്ള ബ്ലേഡും ഈ ഒരു മോഡൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ഒരു ബ്ലേഡ് വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നേരത്തെ യൂസ് ചെയ്തപോലെ തന്നെ സെയിം സിസ്റ്റം ആയിട്ട് നമുക്ക് ഇതും യൂസ് ചെയ്ത് തീർക്കാൻ പറ്റും. ബട്ടർഫ്ലൈ ഈ ഒരു മോഡലിൽ നമുക്ക് അഡീഷണലായിട്ട് നമുക്കിപ്പോൾ പൊട്ടറ്റ കാര്യങ്ങളൊക്കെ സ്ലൈസ് ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ വറവ് കാര്യങ്ങൾക്കൊക്കെയാണ് നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ രണ്ട് മോഡലിൻ്റെ കൂടിയും സ്പാച്ചുല കമ്പനി കൊടുത്തിട്ടുണ്ട്. സ്പാച്ചുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നിൻ്റെ ബ്ലേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഊരാനും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഈ സ്പാച്ചുല കൊണ്ട് നമുക്ക് ഉപകരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഇതിൻ്റെ മാനുവലായി വരുന്ന വാറണ്ടി കാർഡും അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയിലാവുമ്പോൾ ഈ മാനുവലിൻ്റെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ വാറണ്ടി കാർഡും കമ്പനി കൊടുത്തതായിട്ട് കാണാം. അതിൻ്റെ സീരിയൽ നമ്പർ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഈ വാറണ്ടി കാർഡിലുണ്ടാവും. സെയിം തന്നെ നമുക്ക് പ്രീതിയിലായാലും പ്രീതിയിലും ഈ പറഞ്ഞ പോലെ മാനുവലായിട്ട് വരുന്ന ഇതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് നോക്കിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ് സെപ്പറേറ്റാണ് വരുന്നത്. നമുക്കിതുപോലെ ഒരു വാറണ്ടി കാർഡും കമ്പനി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കളയാതെ എടുത്ത് വയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്ററിൽ നമുക്ക് എന്തെങ്കിലും മെഷീനിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർവീസുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഈ പ്രീതി സോഡിയാക്കിൽ എടുത്ത സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11,795 ഈ ഒരു മോഡലിൻ്റെ MRP വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു സോഡിയാക്ക് സീരീസിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 12,490 അതിൻ്റെ MRP റേറ്റ് വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ രണ്ട് മോഡലിലും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന യൂസേജും അതുപോലെ തന്നെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ രണ്ട് മോഡലിലും കമ്പനി കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പ്രീതിയിലേക്ക് ആകുമ്പോൾ പ്രീതിയുടെ തന്നെ സോഡിയാക്കിൽ രണ്ട് അഡീഷണൽ സീരീസും കൂടിയും വരുന്നുണ്ട്. ഒന്ന് പ്രീതി സോഡിയാക്ക് 2.0 എന്ന് പറഞ്ഞ മോഡലും പ്രീതി സോഡിയാക്ക് കോസ്മോ എന്ന് പറഞ്ഞ മോഡലും. അപ്പോൾ പ്രീതി സോഡിയാക്കിൻ്റെ കോസ്മോയുടെ വിശേഷങ്ങൾ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള മോഡലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡല് ഏറ്റവും നല്ല മോഡൽ തന്നെയാണ് പ്രീതി സോഡിയാക്ക് കോസ്മോ എന്ന് പറഞ്ഞ മോഡല്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് മോഡലിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 രൂപ പ്രൈസിങ് താഴെയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല രണ്ട് ടൈപ്പ് വുഡ് പ്രസറാണ് ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റ എന്ന് പറഞ്ഞ മോഡലും പ്രീതി സോഡിയാക്ക് എന്ന് പറഞ്ഞ മോഡലും. അപ്പോൾ അത്യാവശ്യം ഇന്ന് മാർക്കറ്റിൽ രണ്ട് കോമ്പറ്റീഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മോഡലാണ് ഈ രണ്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് മോഡലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് മോഡലും ISI സർട്ടിഫിക്കേഷൻ വരുന്ന രണ്ട് മിക്സർ ഗ്രൈൻഡറാണ് പ്രീതിയും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡും. രണ്ട് ബ്രാൻഡുകൾക്കും അത്യാവശ്യം നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റിയ രണ്ട് നല്ല മിക്സർ ഗ്രൈൻഡർ തന്നെയാണ് ഈ രണ്ട് മോഡൽസ് വരുന്നത്. അപ്പോൾ ഹോം അപ്ലയൻസ് റിലേറ്റഡ് ഉള്ള വീഡിയോസാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും